ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫാർ നമ്മൾ ഒരു ആറ് ഫോമിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, പെർമ്യൂട്ടേഷൻസും അതിൽ തന്നെ ചില പെർട്ടിക്കുലർ കേസസും സൈക്ലിക് പെർമ്യൂട്ടേഷനും ആണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ആദ്യം നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ്, പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്തില്ലെങ്കിൽ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. എൻ ഒബ്ജെക്ട്സിനെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ്, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൻ പി എൻ എന്നാണ്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ടേക്കൺ എൻ അറ്റ് എ ടൈം എന്നുള്ളത് എൻ പി എൻ അല്ലെങ്കിൽ പി എൻ എൻ എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് അത് തന്നെയാണ്, ദിസ് ഇസ് സെയിം ആസ് നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് അപ്പ് എൻ വേക്കൻ്റ് സ്പേസസ് യൂസിങ് എൻ ഒബ്ജെക്ട്സ് എന്ന് നമ്മൾ കണ്ടു. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് എൻ പി എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ. എൻ ഫാക്ടോറിയൽ വിച്ച് ഇസ് 1 × 2 × 3 × etc. എൻ ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് കണ്ടു. രണ്ടാമത് നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. അതായത് എൻ ഒബ്ജെക്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ 4 കളേഴ്സ് തന്നിട്ട് നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറയുന്നത് അതിലെ ഏതെങ്കിലും 3 വീതം എടുത്ത് അറേഞ്ച് ചെയ്യാനാണ് എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ പറയാം നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 4 ടേക്കൺ 3 എന്ന് പറയും. ഓക്കെ, ജനറലി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം ഡിനോട്ടഡ് ബൈ എൻ പി ആർ ഇറ്റ് ഇസ് സെയിം ആസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് അപ്പ് ആറ് വേക്കൻ്റ് സ്പേസസ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ വേക്കൻറ്റ് സ്പേസസ് ആയിട്ട് ഫില്ല് ചെയ്യാനുള്ളത് 6 സ്പേസസ് ഉള്ളൂ. ആൻഡ് വി ആർ ഗിവൺ എൻ ഒബ്ജെക്ട്സ്, സോ ദിസ് ഇസ് സെയിം ആസ് ദി നമ്പർ ഓഫ് വേസ് ഓഫ് ഫില്ലിംഗ് അപ്പ് 6 വേക്കൻറ്റ് സ്പേസസ് യൂസിങ് എൻ ഒബ്ജെക്ട്സ്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൻ പി ആർ ഓർ പി എൻ ആർ. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം എൻ ഡിക്രീസിങ് അപ്പ് ടു അല്ലെ എൻ ഇൻറ്റു അതിൻ്റെ തൊട്ട് മുന്നത്തെ എൻ മൈനസ് 1 അങ്ങനെ എൻ തുടങ്ങി പുറകിലേക്ക് 6 നമ്പേഴ്സ്, 6 അല്ല 6 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് 1 ഇതിട്ട് ദിസ് ഇസ് ദി വാല്യൂ ഓഫ് എൻ പി ആർ. അത് നമ്മൾ കണ്ടതാണ്. ഇതിന് വേണമെങ്കിൽ വേറൊരു തരത്തിലും കൂടി എഴുതാം, ദിസ് ഇസ് സെയിം ആസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ, ബിക്കോസ് ഇഫ് യു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ദ റെസ്റ്റ് ഓഫ് ദ ടേംസ് ഡിക്രീസസ് ടു അപ് ടു 1, യു വിൽ ഗെറ്റ് ദ ന്യൂമറേറ്റർ ആസ് എൻ ഫാക്ടോറിയൽ ആൻഡ് ദ ഡിനോമിനേറ്റർ ആസ് എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ബൈ മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ദിസ് തിങ് ബൈ 1 × 2 × etc. You will get this formula. So this is the second formula we have studied. Number of permutations of n objects taken r at a time is npr, which is equal to n into n minus 1 into etc into n minus r minus 1 or n factorial divided by n minus r factorial. Both are the same. ഇനി മൂന്നാമത്, ഇനി നമ്മൾ പഠിച്ച കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആയിരുന്നു, മീൻസ് സ്പെഷ്യൽ കേസസ് ആയിരുന്നു. ദാറ്റ് ഈസ് ഒന്ന് റിപ്പീറ്റേഷൻസ് അലൗഡ് ആണെങ്കിൽ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ഇഫ് റിപ്പീറ്റേഷൻസ് ആർ അലൗഡ്. സോ എൻ ഒബ്ജെക്ട്സിൽ, എൻ വേക്കൻറ്റ് സ്പേസസിൽ എൻ ഒബ്ജെക്ട്സ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു ഫസ്റ്റ് വേക്കൻ്റ് സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് എൻ എൻ ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. സെക്കൻഡ് വേക്കൻ്റ് സ്പേസിലും ഈ എൻ ഒബ്ജെക്ട്സ് തന്നെ വീണ്ടും ഉപയോഗിക്കാം, റിപ്പീറ്റേഷൻസ് അലൗഡ് ആണ്. സോ സെക്കൻഡ് സ്പേസ് ഫില്ല് ചെയ്യാനും എഗെയിൻ എൻ ഡിഫറെൻറ്റ് വേസ്, തേർഡ് സ്പേസ് ഫില്ല് ചെയ്യാനും എഗെയിൻ എൻ ഡിഫറെൻറ്റ് വേസ്, അങ്ങനെ എൻത്ത് സ്പേസ് ഫില്ല് ചെയ്യാനും എഗെയിൻ എൻ തന്നെയാണ് ഡിഫറെൻറ്റ് വേസ് ഉള്ളത്. അപ്പോൾ നമ്പർ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ബൈ ഫണ്ടമെൻ്റൽ കൗണ്ടിങ് പ്രിൻസിപ്പിൾ യു വിൽ ഗെറ്റ് എൻ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ എൻ ടൈംസ്, ദാറ്റ് ഇസ് എൻ ഫാക്ടോറിയൽ, സോറി എൻ റേസ് ടു എൻ, എൻ ഫാക്ടോറിയൽ അല്ല, സോറി എൻ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ എൻ ടൈംസ്, ദാറ്റ് ഇസ് എൻ റേസ് ടു എൻ. ദ സെയിം തിങ് ഇഫ് യു ഹാവ് ഓൺലി ആർ വേക്കൻസ് സ്പേസസ്, അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n objects taken r at a time if repetitions are allowed. So you have only r vacant spaces, so first space can be filled up using n objects are given, you have only r vacant spaces but n objects are given, so first space can be filled up using any of the n objects, second space
any of the n objects, etc., the rth space, the last space, which is the rth space, which is also which can be also filled up, can also be filled up using any of the n objects. So you will get n into etc. into n r times, n multiplied again and again r times. So that is n raised to r. പിന്നത്തെ സ്പെഷ്യൽ കേസ് പഠിച്ചത് ഇതാണ്. ചില ടൈപ്പ് ഓഫ് ഒബ്ജെക്ട്സ് സെയിം ആണ്. ഈ എൻ ഒബ്ജെക്ട്സിൽ തന്നെ എൻ ഒബ്ജെക്ട്സിനെ നമുക്ക് എൻ ഫാക്ടോറിയൽ ഡിഫറെൻ്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ അതിൽ തന്നെ ചില നമ്മൾ എൻ ഒബ്ജെക്ട്സിനെ പല പല ഗ്രൂപ്പുകളാക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കളേഴ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് എന്താണ് റെഡ് തന്നെ, മൂന്ന് കോളം റെഡ് തന്നെ, രണ്ട് കോളം ഗ്രീൻ തന്നെ, അങ്ങനെ അങ്ങനെ. അല്ലെങ്കിൽ ചില ബ്ലോക്ക്സ് ആണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ എൻ ഒബ്ജെക്ട്സിനെ പല പല ഗ്രൂപ്പാക്കാൻ പറ്റും. പി വൺ, പി ടു, പി ത്രീ, എക്സെട്ര, പി ആർ, അങ്ങനെ ആറ് ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റുകയാണ്. അതിൽ പി വൺ എണ്ണം, പി വൺ എണ്ണം ഒരേപോലത്തെ ഒബ്ജെക്ട്സ് ആണ്, പി ടു എണ്ണം വേറൊരു ടൈപ്പ് ഓഫ് ഒബ്ജെക്ട്സ് ആണ്, പി ത്രീ എണ്ണം വേറൊരു ടൈപ്പാണ്, അങ്ങനെ പി ആർ വരെ, അങ്ങനെ പല പല ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിൽ പി വൺ ഒബ്ജെക്ട്സ് ഉണ്ട്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് രണ്ടാമത്തെ കൈൻഡ്, അതായത് രണ്ടാമത്തെ ടൈപ്പിൽ പി ടു ഒബ്ജെക്ട്സ് ഉണ്ട്. അങ്ങനെ അങ്ങനെ നമ്മൾ ആർ ഗ്രൂപ്പ്സ് ആക്കി ഈ എൻ ഒബ്ജെക്ട്സിനെ തിരിച്ചാൽ. ആ ഓക്കെ, സോ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് out of which p1 are of first kind for a particular type, p2 second type, etc., pr rth type. Alla ee n objects ne nammal ingane r different groups aaki tirichekkan. So the sum p1 plus p2 plus etc. plus pr is n. Then what is the number of permutations of these n objects ennu parayunnathu idile chela ഗ്രൂപ്പുകളിൽ, മീൻസ് ഓരോ ഗ്രൂപ്പുകളിലെയും ഒബ്ജെക്ട്സ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അവ തമ്മിൽ പെർമ്യൂട്ട് ചെയ്താലും ഒരേ പെർമ്യൂട്ടേഷനായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതെല്ലാം ഒരേപോലെ ആയിരിക്കണം, തമ്മിൽ വ്യത്യാസമില്ല. സോ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എൻ ഫാക്ടോറിയൽ വരില്ല. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര പി വൺ എണ്ണം ഒരേപോലത്തെയാണ്. അപ്പോൾ പി വൺ ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ ഒരെണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പി വൺ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യണം, അതുപോലെ പി ടു ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യണം, ആൻഡ് സോ ഓൺ. ആർത്ത് ടൈപ്പ്, പി ആർ ലാസ്റ്റ് ടൈപ്പ്, പി ആർ എണ്ണമാണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഒബ്ജെക്ട്സ് ഉള്ളെങ്കിൽ പി ആർ ഫാക്ടോറിയൽ വെച്ചിട്ട്. സോ ദ ഫോർമുല വിൽ ബി എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി വൺ ഫാക്ടോറിയൽ, പി ടു ഫാക്ടോറിയൽ, എക്സെട്ര, പി ആർ ഫാക്ടോറിയൽ. സോ യു ഹാവ് ടു ഡിവൈഡ് എൻ ഫാക്ടോറിയൽ ബൈ ദീസ് എന്താ പറയുക, പർട്ടിക്കുലർ നമ്പർ ഓഫ് ഓരോ ടൈപ്പിലെ എണ്ണത്തിന് എണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഫാക്ടോറിയൽസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് ഫോർമുല വി ഹാവ് ഡിസ്കസ്ഡ് ഇസ് സൈക്ലിക് പെർമ്യൂട്ടേഷൻ. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് അറൗണ്ട് എ ക്ലോസ്ഡ് കർവ്, ഒരു സർക്കിള് പോലെ, സൈക്ലിക് എന്നാണ് ഇതിൽ എഴുതാറ്, സർക്കുലാർ പെർമ്യൂട്ടേഷൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, സോ സൈക്ലിക് എന്നുള്ള വേർഡ് തെറ്റിപ്പോയി തോന്നുന്നു അല്ലേ, സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചു അത് എൻ ഫാക്ടോറിയൽ എഴുതിയേക്കുന്ന ഒരു മിസ്റ്റേക്ക് പറ്റി. നമ്പർ ഓഫ് സൈക്ലിക് എന്നല്ല, സർക്കുലർ പെർമ്യൂട്ടേഷൻ പെർമ്യൂട്ടേഷൻ, അതായത് സർക്കിളായിട്ട്, സർക്കുലറായിട്ട് അല്ലെങ്കിൽ എലോങ് എ ക്ലോസ്ഡ് കർവ് നമ്മൾ എൻ ഒബ്ജെക്ട്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് വരിക. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ ഫാക്ടോറിയൽ വരത്തില്ല, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ വരും, ദാറ്റ് ഇസ് എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പിനേഷൻസ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഫോർമുല, സെവൻത് ഫോർമുല ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൻ സി ആർ ഓർ സി എൻ ആർ. ഓക്കെ,
നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ ആണ്. അതായത് ദിസ് ഇസ് സെയിം ആസ് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ആർ ഒബ്ജെക്ട്സ് ഫ്രം ഔട്ട് ഓഫ് എൻ ഒബ്ജെക്ട്സ്. ഇതാണ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ. കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 പേരെ അല്ലെങ്കിൽ ഒരു 50 എത്രയെങ്കിലും ഇവിടെ 10 പേരെ തന്നിട്ട് ഇതിൽ നിന്ന് ഒരു എത്രയെങ്കിലും പേരെ 5 പേരെ സെലക്ട് ചെയ്യണം. അങ്ങനെ 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. എത്ര പേര് അവൈലബിൾ ആണ്? 10 പേര് അവൈലബിൾ ആണ്. അങ്ങനെ എത്ര തരത്തിൽ ടീം ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 പേരെടുക്കാം, അവസാനത്തെ 5 പേരെടുക്കാം, രണ്ടാമത്തെ തുടങ്ങി 5 പേരെടുക്കാം, ഇടയ്ക്ക് നടക്കുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് 5 പേരെടുക്കാം, അങ്ങനെ പല തരത്തിലെടുക്കാം അല്ലേ. അങ്ങനെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെയാണ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഓരോ കോമ്പിനേഷൻസ് ഓരോന്നും ഓരോ ഓരോ കോമ്പിനേഷൻസ് ആണ്. സോ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സെലക്ഷൻ, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ആർ ഒബ്ജെക്ട്സ് ഫ്രം എൻ ഒബ്ജെക്ട്സ് എന്ന് പറയുന്നതിനെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു സെയിങ് ദാറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം. ഇത് വേണമെങ്കിൽ നമുക്ക് പെർമ്യൂട്ടേഷൻ്റെ തന്നെ ഒരു പർട്ടിക്കുലർ കേസ് ആയിട്ട് കാണാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പെർമ്യൂട്ടേഷൻ പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം എന്താ ഒരു ഫ്ലാഗ് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ഒബ്ജെക്ട്സ് ഉണ്ട്, എ ബി സി ഡി 4 ഒബ്ജെക്ട്സ് ഉണ്ട്. 4 ഒബ്ജെക്ട്സിന് എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ 4 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് പെർമ്യൂട്ട്? ഇപ്പോൾ 4 ആയതുകൊണ്ടിട്ട് കുറച്ച് അധികം എണ്ണം വരും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എ ബി സി 3 എണ്ണം എടുക്കാം. 3 ഒബ്ജെക്ട്സിന് എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാം? 3 ഫാക്ടോറിയൽ 6 വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? എ സ്റ്റാർട്ട് ചെയ്യുന്ന എ ബി സി ഉണ്ട്, എ സി ബി ഉണ്ട്, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി എ സി ഉണ്ട്, ബി സി എ ഉണ്ട്, സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സി എ ബി ഉണ്ട്, സി ബി എ ഉണ്ട്. ഇങ്ങനെ 6 ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഉണ്ട് എ ബി സി എന്നുള്ള 3 ഒബ്ജെക്ട്സിന്. സപ്പോസ് ഞാനിതിനെ തന്നെ കോമ്പിനേഷൻസ് ആണ് പറയണമെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് 3 ഒബ്ജെക്ട്സ് എന്ന് പറയണേ പകരം ഞാൻ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 ഒബ്ജെക്ട്സ് ടേക്കൻ എത്രയെങ്കിലും എണ്ണം പറയണം. കാരണം 3 ഒബ്ജെക്ട്സിൽ നിന്ന് 3 എണ്ണത്തിനെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ആകെ ഒരേ ഒരു വഴിയുള്ളൂ, എയും ബിയും സിയും എടുക്കുന്നു അല്ലേ. അതേസമയം 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ചൂസ് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മൾ പറയും നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 out of 3, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 ഒബ്ജെക്ട്സ് ടേക്കൻ 2 at a time. ഓക്കെ, എന്ന് പറയുന്നത് 3C2 എന്നാണ് ഡിനോട്ട് ചെയ്യണേ. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ എ ബി സിയിൽ നിന്ന് 2 എണ്ണം ചൂസ് ചെയ്യണം. 2 എണ്ണം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിയിനെ ഒഴിവാക്കാം, എയും ബിയും ചൂസ് ചെയ്യാം. ഓക്കെ, വേറെ ഏതൊക്കെയാണ്? അപ്പോൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ് ഓഫ് ടു ഫ്രം 3 എ ബി സി എന്നുള്ള 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കുകയാണ്. ഒന്നെങ്കിൽ സീനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ബീനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എയിനെ തന്നെ ഒഴിവാക്കാം. ഇങ്ങനെ 3 തരത്തിലാണ് സെലക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2 from 3 അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 3 taken 2 at a time എന്ന് പറയുന്നത് 3C2 എന്ന് പറയുന്ന എന്ത് കിട്ടി? 3 ആണ് കിട്ടി. ഇത് തന്നെ 4 എണ്ണം ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ഇന്ന് 2 എണ്ണം എടുക്കണം അല്ലെങ്കിൽ 3 എണ്ണം എടുക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും എന്താ സംഭവം എന്നുള്ളത്. സപ്പോസ് എ ബി സി എന്നുള്ളതിന് പകരം എ ബി സി ഡി 4 ഒബ്ജെക്ട്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. എ ബി സി ഡി എന്ന് പറയുന്നതിനകത്ത് ഇതിന് 4 ഫാക്ടോറിയൽ വേസിൽ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, പോസിബിൾ ആണ്. 3 എണ്ണം വീതം എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 3 എണ്ണം വീതം എടുക്കുകയാണ്, 3 at a time. ടേക്കൺ 3 at a time. 3 എണ്ണം വീതം എത്ര തരത്തിലെടുക്കാം? ടേക്കൺ 3 at a time എന്ന് പറയുമ്പോൾ എ ബി സി 3 എണ്ണം എടുക്കുന്നു. ഇത് തന്നെ എ ബി സി, ഇത് തന്നെ എ സി ബി അല്ലേ, ബി എ സി, ബി സി എ, ഇങ്ങനെ 20 എ ബി സി എന്നുള്ള തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പലതരത്തിൽ ഈ 6 എണ്ണം ഇതിൻ്റെ തന്നെ പെർമ്യൂട്ടേഷൻസ് വരും അല്ലേ. എയും ബിയും സിയും എടുക്കുന്നത് തന്നെ, പിന്നെ എയും സിയും ഡിയും എടുക്കുന്നത് തന്നെ
ഒബ്ജക്ട്സ് വരുന്നത് പെർമ്യൂട്ടേഷൻസ് ഓഫ് ഫോർ ടേക്കൻ ത്രീ അറ്റ് എ ടൈം അതുപോലെ എ സി ഡി തന്നെ വരുന്ന കുറെ പെർമ്യൂട്ടേഷൻസ് വരും എ സി ഡി എ ഡി സി സി എ ഡി സി ഡി എ ഡി എ സി ഡി സി എ ഓക്കെ അതുപോലെ എ ബി ഡി എ ഡി ബി ബി എ ഡി ബി ഡി എ ഡി എ ബി ഡി ബി എ ബി സി ഡി വരുന്ന തന്നെ ആറെണ്ണം വരും ബി ഡി സി സി ബി ഡി സി ഡി ബി ഡി ബി സി ഡി സി ബി ഇങ്ങനെ 24 പെർമ്യൂട്ടേഷൻസ് വരും പക്ഷേ കോമ്പിനേഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതില് ഈ ആറ് ഇതിനെ ഞാൻ ആറെണ്ണം വീതമുള്ള 4 ഗ്രൂപ്പാക്കി തിരിച്ചാൽ ഈ ആദ്യത്തെ 6 എണ്ണത്തിലും വന്നിരിക്കുന്ന ഒബ്ജക്ട്സ് എയും ബിയും സിയുമാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ 6 എണ്ണത്തിലും വന്നിരിക്കുന്ന ഒബ്ജക്ട്സ് എയും സിയും ഡിയുമാണ് മൂന്നാമത്തെ ഗ്രൂപ്പിലെ 6 എണ്ണത്തിലും വന്നിരിക്കുന്ന ഒബ്ജക്ട്സ് എയും ബിയും ഡിയുമാണ് നാലാമത്തെ ഗ്രൂപ്പിലെ 6 എണ്ണത്തിലും വന്നിരിക്കുന്ന ഒബ്ജക്ട്സ് സെയിം ആണ് അത് ബിയും സിയും ഡിയുമാണ് അപ്പോൾ കോമ്പിനേഷൻസ് ആയിട്ട് ആലോചിക്കുവാണെങ്കിൽ ആകെ 4 കോമ്പിനേഷൻസേ ഉള്ളൂ ഒന്നുകിൽ എ ബി സി ഡിയിൽ നിന്ന് 3 എണ്ണത്തിന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ 3 എണ്ണത്തിന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എയിനെ തന്നെ ഒഴിവാക്കാം ബി സി ഡി അല്ലെങ്കിൽ ബീനെ ഒഴിവാക്കാം എ സി ഡി അല്ലെങ്കിൽ ബി സീനെ ഒഴിവാക്കാം എ ബി ഡി എയും ബി ഡിയും പിന്നെ ഡീനെ തന്നെ ഒഴിവാക്കാം ഞാനത് എഴുതി ഓക്കെ സീനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഡീനെ ഒഴിവാക്കാം ഇങ്ങനെ 4 കോമ്പിനേഷൻസേ ഉള്ളൂ കോമ്പിനേഷൻസ് ആകെ 4 എണ്ണം ഉള്ളൂ അപ്പോൾ 4 ഒബ്ജക്ട്സിൽ നിന്ന് 3 എണ്ണത്തിനെ ചൂസ് ചെയ്യാനുള്ള കോമ്പിനേഷൻസ് 3 എണ്ണത്തിന് ചൂസ് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു വേറെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് 4 എണ്ണത്തിൽ നിന്ന് 4 എണ്ണത്തിനെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് എല്ലാത്തിനും കൂടി എടുക്കുക എന്നുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ അപ്പോൾ 1 ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കണ്ടത് 3 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ തന്നെ എടുക്കാനായിട്ട് അത് ഒരേ ഒരു 3 എണ്ണത്തിനും എ ബി സിനെ 3 എണ്ണത്തിനും കൂടി എടുക്കാൻ ഒരേ ഒരു വേയിൽ എടുക്കാൻ പറ്റുള്ളൂ 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിനെ എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ കണ്ടു 3 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിനെ എടുക്കാനായിട്ട് 3 ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ടെന്ന് കണ്ടു ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിനെയും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും എന്താ സംഭവം എന്ന് 4 ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഒബ്ജക്ട്സ് നിന്ന് 2 എണ്ണത്തിന് വീതം എടുക്കുകയാണ് അപ്പം എങ്ങനെയൊക്കെ എടുക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ 2 എണ്ണത്തിന് എടുക്കാമെന്ന് വെച്ചാൽ എയും ബിയും എടുക്കാം എ ബി സി ഡിയിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഒബ്ജക്ട്സ് നിന്ന് 2 എണ്ണത്തിന് എടുക്കുകയാണ് കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോമ്പിനേഷൻസ് ഓഫ് 2 ഏതൊക്കെയാണെന്ന് വെച്ചാൽ എയും ബിയും എടുക്കുന്നുണ്ട് എയും സിയും എടുക്കുന്നുണ്ട് എയും ഡിയും എടുക്കുന്നുണ്ട് ബിയും സിയും എടുക്കുന്നുണ്ട് ബിയും ഡിയും എടുക്കുന്നുണ്ട് സിയും ഡിയും എടുക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ എയും ബിയും എയും സിയും എയും ഡിയും ബിയും സിയും ബിയും ഡിയും പിന്നെ സിയും ഡിയും ഓക്കെ വേറെയില്ല അല്ലേ അതായത് 4 ഒബ്ജക്ട്സിൽ നിന്ന് 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് 6 ആണ് 4C2 6 ആണ് 4C2 6 ആണ് 4C2 അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് കൺക്ലൂഡ് ചെയ്യാം എന്തൊക്കെയാണ് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 4 ഒബ്ജക്ട്സിൽ നിന്ന് 3 എണ്ണത്തിന് വീതം കോമ്പിനേഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ 3 ഒബ്ജക്ട്സ് എടുത്തു 3 ഒബ്ജക്ട്സിന്റെ 6 3 ഫാക്ടോറിയൽ 6 ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് വരും
ഈ മൂന്ന് ഒബ്ജക്ട്സിന്റെ ആറ് ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസും ഒരു കോമ്പിനേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ആറ് ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസിലും ഒബ്ജക്ട്സ് ഈ മൂന്നും സെയിം ഒബ്ജക്ട്സ് തന്നെയാണ്. വേറൊരു കോമ്പിനേഷൻ ആറെണ്ണത്തിൻ്റെ വേറൊരു മൂന്ന് ഒബ്ജക്ട്സ് ആണ് എടുക്കണമെങ്കിൽ വേറൊരു മൂന്ന് ഒബ്ജക്ട്സ് ആണ് എടുക്കണമെങ്കിൽ ആ മൂന്ന് ഒബ്ജക്ട്സിൻ്റെ ആറ് ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ആറ് എന്ന് പറഞ്ഞാൽ ത്രീ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസും ഒരേ കോമ്പിനേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ എല്ലാ പെർമ്യൂട്ടേഷൻസിലെയും ഒബ്ജക്ട്സ് സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നുള്ളൂ. അറേഞ്ച്മെൻറ്റ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും കോമ്പിനേഷൻ ഒന്ന് തന്നെയാണ്. അങ്ങനെ if you have in general if you have n objects and you have to take n objects il ninna if you have to take take r at a time edukkanengile oru r ennathinte list edutha a1 a2 nu parnittu r ennathinte oru combination eduthal idinte പല പെർമ്യൂട്ടേഷൻസ് വരും. ഏതൊക്കെ പെർമ്യൂട്ടേഷൻസ് വരും? ഈ ആറ് ഒബ്ജക്ട്സിനെ ആർ ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ആർ ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസും റെഡ്യൂസസ് ടു എ സിംഗിൾ കോമ്പിനേഷൻ, വൺ കോമ്പിനേഷൻ. അതായത് ഈ എൻ ഒബ്ജക്ട്സിൻ്റെ എൻ ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസിനെ നമ്മൾ ആർ ഫാക്ടോറിയൽ എണ്ണം വീതമുള്ള പല പല ഗ്രൂപ്പ്സ് ആക്കിയാൽ ഓരോന്നിലും ആർ ഫാക്ടോറിയൽ, അടുത്തതിൽ ആർ ഫാക്ടോറിയൽ, അങ്ങനെ ആർ ഫാക്ടോറിയൽ വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കിയാൽ ഈ ആർ ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ആർ ഒബ്ജെക്ട്സ് റെഡ്യൂസസ് ടു എ സിംഗിൾ കോമ്പിനേഷൻ. അപ്പം ഈ ഓരോ ഗ്രൂപ്പും എത്ര ഗ്രൂപ്പ് ഉണ്ടോ അതിൽ ഓരോ ഗ്രൂപ്പിലും ആർ ഫാക്ടോറിയൽ എണ്ണത്തിന് ഈ ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസും ഒരു കോമ്പിനേഷനായിട്ട് മാറും. അതായത് എൻ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസിനെ ആർ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കിട്ടും. ഈ എത്ര ഗ്രൂപ്പ് ഉണ്ടോ അത്രയും കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എത്ര കോമ്പിനേഷൻസ് ഉണ്ടെന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എൻ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും അല്ലേ. ടേക്കൺ ആർ അറ്റ് എ ടൈം ആകുമ്പോൾ എൻ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഇല്ല. പിന്നെയോ, ടേക്കൺ ആർ അറ്റ് എ ടൈം അല്ലേ, എല്ലാത്തിനെയും കൂടി എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എൻ പി ആർ ആണ് പെർമ്യൂട്ടേഷൻസ്. അപ്പോൾ എൻ പി ആർ പെർമ്യൂട്ടേഷൻസിനെ ഓരോന്നിനെയും ആർ ഫാക്ടോറിയൽ ഉള്ള എണ്ണം വീതമുള്ള ഗ്രൂപ്പ്സാക്കി ഈ പെർമ്യൂട്ടേഷൻസിനെ ഗ്രൂപ്പ് ചെയ്തു. ഈ ആർ ഫാക്ടോറിയൽ എണ്ണമുള്ള ഓരോ ഗ്രൂപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോമ്പിനേഷനെ വരുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്, എത്രയാണ്, എത്ര ഗ്രൂപ്പ്സ് ഉണ്ട് നോക്കണം. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? എൻ പി ആർ എന്നുള്ള എണ്ണം പെർമ്യൂട്ടേഷൻസിനെ എല്ലാം ആർ ഫാക്ടോറിയൽ വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കുമ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് കിട്ടാനായിട്ട് ആ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാ ഗ്രൂപ്പിലും ആർ ഫാക്ടോറിയൽ എണ്ണമാണുള്ളത്. അപ്പോൾ ആർ ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്താൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കേട്ടോ. ഇത്രയും കോമ്പിനേഷൻസ്, എത്ര ഗ്രൂപ്പ് ഉണ്ടോ അത്രയും കോമ്പിനേഷൻസ് ആണുള്ളത്. അപ്പോൾ കോമ്പിനേഷൻസിൻ്റെ എണ്ണം എത്രയാണ്? എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ. ഓക്കെ, എൻ പി ആറിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം. എൻ പി ആറിൻ്റെ ഫോർമുല എന്തായിരുന്നു? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ മൈനസ് വൺ, അല്ലെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതാണ് എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന് വരുമ്പോൾ നമുക്കതിനെ താഴെ എഴുതാം അല്ലേ. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറയാനായിട്ട് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ വൺ ബൈ ആർ ഫാക്ടോറിയൽ. സോ ഇങ്ങനെ തന്നെ വരും. സോ ദിസ് ഇസ് ദി നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം, എൻ സി ആർ. സോ ദിസ് ഇസ് എൻ സി ആർ. എൻ സി ആറിൻ്റെ ഫോർമുല ഇതാണ്, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്കത് ലാസ്റ്റ് ഫോർമുല ഈ ചാപ്റ്ററിലെ ഇതാണ് പഠിക്കാനുള്ളത്. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എൻ ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം, എൻ സി ആർ ഓർ സി എൻ ആർ ഇസ് ഈക്വൽ ടു, വി ഹാവ് സീൻ ദിസ് ഇസ് ഈക്വൽ ടു എൻ പി ആർ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ, ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ.
ഇത് ശരിയാണോന്നൊന്ന് നോക്കണോ, നമ്മൾ എഴുതിയ സാധനങ്ങളൊക്കെ ശരിയാണോന്നൊന്ന് നോക്കിയേക്കാം. നമ്മൾ എഴുതി 4C2 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. 4C4 4C4 എന്താണ് ശരിക്കും? 4C4 ഫോർ ഫാക്ടോറിയൽ ഡിവൈഡഡ്. അപ്പോൾ ഇതൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ, ഇത് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. ഈ എഴുതിയിരിക്കുന്ന ഫോർമുലേനെ വേറൊരു രീതിയിലും കൂടി എഴുതാം. എന്താണെന്ന് വെച്ചാൽ എൻ ഫാക്ടോറിയൽ, ഈ എഴുതിയിരിക്കുന്ന എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടർ അല്ലേ, അതായത് എൻ പി ആർ ബൈ എൻ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ പി ആർ എന്താണ്? എൻ പി ആർ എന്ന് പറഞ്ഞാൽ എൻ തുടങ്ങി പുറകിലേക്ക് പുറകിലേക്ക് ആറ് നമ്പേഴ്സ് എഴുതണം. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു, ഇങ്ങനെ പുറകിലേക്ക് ആറ് നമ്പേഴ്സ് എഴുതണം. ആർത്ത് നമ്പർ ഇങ്ങനെ വരും, അത് ആറ് നമ്പേഴ്സ് എഴുതിയാൽ മതി, എത്ര ഏത് വരും എന്ന് ആലോചിക്കണമെന്നില്ല. എന്നിട്ട് ആർ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് വൺ ഇൻറ്റു ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു ആർ. അതായത് ഫോർ എക്സാമ്പിൾ 5C2 ചെയ്യാനായിട്ട് നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി. 5 എന്ന് തുടങ്ങി പുറകിലേക്ക് 2 എണ്ണം എഴുതുന്നു, ഡിവൈഡഡ് ബൈ 1 എന്ന് തുടങ്ങി മുന്നിലേക്ക് 2 എണ്ണം എഴുതുന്നു. മനസ്സിലായോന്നറിയില്ല. ഇപ്പോൾ 12C3 എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? 12 എന്ന് തുടങ്ങി പുറകിലേക്ക് 3 എണ്ണം, 12 എന്ന് തുടങ്ങി പുറകിലേക്ക് 3 എണ്ണം മൾട്ടി, 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്തിട്ട്. 12 × 11 × 10 ഡിവൈഡഡ് ബൈ 1 എന്ന് തുടങ്ങി, എപ്പോഴും ഡിനോമിനേറ്ററിൽ ആർ ഫാക്ടറിൽ, അപ്പോൾ 1 എന്ന് തുടങ്ങിയിട്ട് 6 വരെ എഴുതാന്നുള്ളതാണ് ഡിനോമിനേറ്റർ. 1 എന്ന് തുടങ്ങി മുമ്പിലേക്ക് 3 എണ്ണം എഴുതുന്നു. 12C3 12 ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ന്യൂമറേറ്റർ 12 എന്ന് തുടങ്ങി ബാക്കിലേക്ക് 3 എണ്ണം ഡിസെൻഡിങ് ഓർഡറിൽ, 12 എന്ന് ഡിസെൻഡിങ് ഓർഡറിൽ 3 എണ്ണം. 12C3 ത്രീ എന്നുള്ളത് താഴെ ഡിനോമിനേറ്ററിൽ 1 എന്ന് തുടങ്ങി അസെൻഡിങ് ഓർഡറിൽ 3 എണ്ണം. എങ്ങനെ എഴുതിയാൽ നമുക്ക് എൻ സി ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? അപ്പം ഇതിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവേ. 4, 2, 5 അപ്പോൾ 4 20 20 × 11 പറയുമ്പോൾ 22 0. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കാനുള്ളത്, എൻ സി ആർ എന്ന് പറയുന്നതും എൻ സി ആർ എൻ മൈനസ് ആർ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ സി ആറിൻ്റെ ഫോർമുല എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ, എൻ സി ആർ. ഓക്കെ, എൻ സി എൻ മൈനസ് ആർ എന്തായിരിക്കും? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയലിന് വരും എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയലിന് വരും എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് തന്നെ കിട്ടി? എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ തന്നെ കിട്ടി. സോ ഇത് തന്നെയാണ് എൻ സി ആർ. എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ 12C3 കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. സപ്പോസ് 12C3 വരാം 12C9 എന്നാണ് വന്നതെന്ന് വിചാരിക്കും. 12C9 എഴുതുമ്പോൾ 12 തുടങ്ങി ബാക്കിലേക്ക് 9 എണ്ണം എഴുതണം, 1 തുടങ്ങി ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് 9 എണ്ണം എഴുതണം. 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 പുറകിലേക്ക് 9 എണ്ണം പറഞ്ഞേ 12 × 11 × 10 × 3 എണ്ണമായി 6 എണ്ണമായി. മൂന്ന് മൂന്ന് ആറ് മൂന്ന് 9 എണ്ണമായി അല്ലേ. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും 4 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സ് മുകളിലും താഴെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് 12C9, ഈ 12 ഉം 9 ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 12 ഉം 9 ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 12C3 12C9 ഈക്വൽ ആയിരിക്കും. എൻ സി ആറും എൻ സി എൻ മൈനസ് ആറും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ചെറിയ നമ്പർ വരുന്നത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഒരു പകുതിയുടെ മുകളിലേക്കുള്ള നമ്പേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ 5C1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 / 1 × 2 അതായത് കണ്ടുപിടിക്കുക. 5C3 എന്ന് പറയുമ്പോൾ പകുതിയും കഴിഞ്ഞല്ലോ, 5 ന്റെ പകുതി എന്ന് വെച്ചാൽ 2.5, 2 2 ന് മുകളിലേക്ക് ഇനി എന്ത് വന്നാലും 5C3 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ
ഇവിടെ ഇത് പകുതിനേലും വലുതല്ലേ, ഫൈവിന്റെ പകുതിനേലും വലുത് വന്നിട്ടുണ്ടെങ്കിൽ ഫൈവ് സി ത്രീ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഫൈവ് സി ത്രീ, ഫൈവ് മൈനസ് ത്രീ ചെയ്താൽ മതി, ഫൈവ് മൈനസ് ത്രീ വെച്ച് ടു. അപ്പോൾ ഫൈവ് സി ത്രീ സെയിം ആസ് ഫൈവ് ഫൈവ് സി ടു. ഫൈവ് സി ഫോർ ചെയ്യണമെന്ന് വെച്ചാൽ ഫൈവ് സി ഫോർ സെയിം ആസ് ഫൈവ് സി ഫൈവ് മൈനസ് ഫോർ, ഫൈവ് സി വൺ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മൾ ചെയ്തതൊക്കെ സെയിം ശരിയാണെന്ന് നോക്കട്ടെ. ഫോർ സി ഫോർ എന്താണ്? ഫോർ സി ഫോർ ഫോറും അടങ്ങി ഫോർ സി ഫോർ, ഫോർ സി ഫോർ സെയിം ആസ് ഫോർ സി സീറോ, ഫോർ സി സീറോ അല്ലെങ്കിൽ ഫോർ ഫോറും അടങ്ങി ബാക്കിലേക്ക്. അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, എൻ സി എൻ ഇസ് ഓൾവേസ് വൺ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാം ഫോർ സി ഫോർ സെയിം ആസ് ഫോർ സി സീറോ, അല്ലെങ്കിൽ ഫോർ തുടങ്ങി ബാക്കിലേക്ക് നാലെണ്ണം, ഫ്രണ്ടിലേക്ക് നാലെണ്ണം, അപ്പൊ യു വിൽ ഗെറ്റ് വൺ. ശരിയാണ്. ഫോർ സി ത്രീ സെയിം ആസ് ഫോർ സി വൺ, ഫോർ സി വൺ വെച്ചാൽ ഫോറിന് തുടങ്ങി ബാക്കിലേക്ക് വൺ, ഫ്രണ്ടിലേക്കൊക്കെ വൺ മാത്രമേ ഉള്ളൂ, ഫോർ തന്നെ. ഫോർ സി ടു, ഫോർ സി ടു എന്ന് പറഞ്ഞാൽ ഫോർ തുടങ്ങി ബാക്കിലേക്ക് രണ്ടെണ്ണം, ഫ്രണ്ടിലേക്ക് രണ്ടെണ്ണം, അപ്പോൾ യു വിൽ ഗെറ്റ് സിക്സ് സിക്സ്. ത്രീ സി ത്രീ നേരത്തെ പറഞ്ഞു എൻ സി എൻ വൺ ആണ്, അതുപോലെ തന്നെ ഇവിടെ വൺ തന്നെ വരും, എൻ സി എൻ ഇസ് വൺ ഓൾവേസ്. എൻ സി എൻ മൈനസ് വൺ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നോട്ടായിട്ട് എഴുതാം. നമ്മളിപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാം. ഇത് നമ്മൾ എഴുതി ദിസ് ഇസ് ദിസ്. പിന്നെ നമ്മളിവിടെ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ സി ആർ ഇസ് സെയിം ആസ് എൻ സി എൻ മൈനസ് ആർ. പിന്നെ നമ്മൾ നോട്ട് ചെയ്ത വേറൊരു കാര്യം ഇതാണ്, എന്താണ്, എൻ സി എൻ ഇസ് ഓൾവേസ് വൺ. പിന്നെ ഒരു നോട്ട് ചെയ്ത ഒരു കാര്യം കൂടി ഉണ്ട്, എൻ സി എൻ മൈനസ് വൺ അതെപ്പോഴും എൻ ആയിരിക്കും. അത് നിങ്ങൾ നോക്കി അറിയാം, എൻ സി എൻ മൈനസ് വണ്ണും എൻ സി വണ്ണും രണ്ടും, എൻ സി എൻ മൈനസ് വൺ ഓർ എൻ സി വൺ ഇസ് ഓൾവേസ് എൻ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തേക്കാം. ഇത്രയാണ് നമ്മളുടെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏഴ് ഫോമുല. ഈ ഏഴ് ഫോമുല ആദ്യം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു എന്താ ഫോമുല ബൈ ഹാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും നമുക്കതിൻ്റെ ഫോമുല എന്താ പറയുക, ഫോമുല നമുക്ക് ഇങ്ങനെ കാണാതെ അറിയണമെന്നില്ല, നമുക്ക് ആ കൺസെപ്റ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഫോമുല അറിഞ്ഞില്ലെങ്കിൽ തന്നെയും പ്രോബ്ലം ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ. അപ്പം ഈ ഏഴ് ഫോമുല നന്നായിട്ടൊന്ന് പഠിക്കുക, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് കാണുമ്പോൾ അത് ഏത് ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കൺസെപ്റ്റാണ്, പെർമ്യൂട്ടേഷൻ ആണോ, ലീനിയർ ആണോ, സർക്കുലർ ആണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻ ആണോ, റിപ്പീറ്റേഷൻസ് അലൗഡ് ആണോ, ഏതെങ്കിലുമൊക്കെ ഒരേ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ സെലക്ഷൻ ആണോ, അറേഞ്ച്മെൻറ്റ് തന്നെയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ഫോമുല ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. So thank you.